ചങ്കകളെ തികഞ്ഞ മാന്ത്രികനായ ഡോക്ടർ ഫിന്നെ കുറിച്ചും ജസ്റ്റിസ് സൊസൈറ്റിയുടെ ലീഡറായ ഹോക്ക്മാനെ കുറിച്ചുമെല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആറ്റം സ്മാഷറിനെ കുറിച്ചാണ്. ആറ്റം സ്മാഷറും ഹോക്ക്മാനെ പോലെ തന്നെ കുഴപ്പം പിടിച്ചൊരു കഥയിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഹോക്ക്മാനെ പോലെ അദ്ദേഹത്തിന് ഒരുപാട് ഒറിജിൻ സ്റ്റോറികളൊന്നുമില്ല. അദ്ദേഹത്തിന് ഒരേ ഒരു ഒറിജിൻ സ്റ്റോറി മാത്രമേ ഉള്ളൂ. പക്ഷേ അദ്ദേഹത്തിന് ഈ ശക്തികൾ എങ്ങനെ ലഭിച്ചു എന്നതിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്തുതന്നെയായാലും ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന കഥാപാത്രമാണ് ആറ്റം സ്മാഷർ. ഡോക്ടർ ഫേറ്റിനെയും ഹോക്ക്മാനെ കുറിച്ചുമെല്ലാം വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്കായിട്ട് ഡിസ്ക്രിപ്ഷനിലും മുകളിലുള്ള ഐ ബട്ടണിലും ഞാൻ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആറ്റം സ്മാഷറിന് സൂപ്പർ പവർ ലഭിച്ചതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. സൂപ്പർ പവർ ഉള്ളൊരു കുട്ടിയായിട്ട് തന്നെയാണ് ആറ്റം സ്മാഷർ ജനിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പാരമ്പര്യത്തിലേക്ക് കടന്നു ചെന്നാൽ മാത്രമാണ് ഇതിന്റെ കാരണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പാരമ്പര്യത്തിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. ആദ്യമായി നമ്മുടെ വീഡിയോ കാണാൻ എത്തിയ ചങ്കകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി എന്തെങ്കിലും കാരണത്താൽ ബെൽ ബട്ടൺ അമർത്താൻ മറന്നാലും ലൈക്ക് അടിക്കാൻ മറക്കില്ലേ. നമ്മുടെ ക്യാരക്ടർ ആറ്റം സ്മാഷറിന്റെ ശരിയായ പേര് ആൽബർട്ട് റോഡ്സ്റ്റൈൻ എന്നാണ്. ഇദ്ദേഹത്തിന്റെ സൂപ്പർ ഹീറോ നെയിമാണ് ആറ്റം സ്മാഷർ. നോക്കുളോൺ എന്ന മറ്റൊരു പേര് കൂടി ഇദ്ദേഹത്തിനുണ്ട്. ഇദ്ദേഹത്തിന്റെ അമ്മാവനാണ് അൽപ്രാറ്റ് എന്നറിയപ്പെടുന്ന ആൽബർട്ട് പ്രാറ്റ്. അൽപ്രാറ്റിന്റെ പാരമ്പര്യമാണ് സ്മാഷറിന്റെ ശക്തിക്ക് കാരണമെന്നാണ് പറയപ്പെടുന്നത്. ഫിലിപ്പ് റോസ്റ്റൈൻ എന്നായിരുന്നു ആറ്റം സ്മാഷറിന്റെ അച്ഛന്റെ പേര്. പക്ഷേ അദ്ദേഹത്തിന് യാതൊരുവിധ സൂപ്പർ പവറുകളും ഇല്ലായിരുന്നു. ഒരു ഡോക്ടർ ആകണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. എന്നാൽ വിയറ്റ്നാമിൽ യുദ്ധം തുടങ്ങിയതോടെ മെഡിക്കൽ സ്കൂളിൽ പോകുന്നതിന് പകരം ഫിലിപ്പ് ഒരു നല്ല പൈലറ്റ് ആകാൻ നിർബന്ധനായി. അങ്ങനെ പൈലറ്റായി ജീവിക്കുന്നതിനിടയിൽ ഒരിക്കൽ അദ്ദേഹത്തിന്റെ ചോപ്പർ പൊട്ടിത്തെറിച്ചു. അതോടുകൂടി ഫിലിപ്പ് മരണപ്പെടുകയും ചെയ്തു. ഒരു മനുഷ്യന്റെ ഡി എൻ എ പാരമ്പര്യമായിട്ട് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ കുറിച്ച് എക്സ്മാൻ എന്ന ചിത്രത്തിന്റെ കഥ പറഞ്ഞപ്പോൾ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. ഇവിടെയും ഡി എൻ എയുടെ പ്രവർത്തനത്തെ കുറിച്ച് പറയേണ്ട ആവശ്യമുണ്ട്. എന്നാൽ ആ സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ നേരത്തെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതുകൊണ്ട് അതിനെ കുറിച്ച് അമിതമായിട്ട് ഞാനിവിടെ ഒന്നും പറയുന്നില്ല. ആറ്റം സ്മാഷറിന്റെ അമ്മാവന്റെ ശക്തിയാണ് അവന് ലഭിച്ചിരിക്കുന്നത് പറഞ്ഞു. ഒരു മനുഷ്യന് അത്ഭുത ശക്തി ലഭിക്കുമോ ഇല്ലയോ എന്നത് ഇന്നും കണ്ടുപിടിക്കപ്പെടാത്ത കാര്യമാണ്. അത്തരത്തിൽ കണ്ടുപിടിക്കപ്പെടാത്ത കാര്യങ്ങളെല്ലാം താൽക്കാലികമായി നമ്മൾ അംഗീകരിച്ചേ മതിയാവും. അതുകൊണ്ടാണ് അയൺമാൻ, ഹൾക്ക്, ബ്ലാക്ക് ആഡം പോലുള്ള ക്യാരക്ടറുകളെല്ലാം നമ്മൾ അംഗീകരിക്കുന്നത്. എന്നാൽ ഡി എൻ എ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് എല്ലാവർക്കും സുപരിചിതമായി കഴിഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് തന്നെ സ്മാഷർ എന്ന കഥാപാത്രത്തിന് ധാരാളം പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒരാളുടെ ഡി എൻ എ അയാളുടെ മകളിലേക്കോ മകനിലേക്കോ ലഭിക്കാറുണ്ട്. ഇത് തലമുറകളോളം കൈമാറ്റം ചെയ്തു പോകാറുമുണ്ട്. നിന്റെ അമ്മാവിന് കഷ്ണി ഉള്ളത് കൊണ്ട് നിനക്കും കഷ്ണി ഉണ്ടാകുമെന്ന് ചിലർ പറയുന്നത് കേൾക്കാറുണ്ട്. എന്നാൽ ഇത് തികച്ചും തെറ്റിദ്ധാരണയാണ്. അമ്മാവനിൽ നിന്നും അനന്തരവനിലേക്ക് ഡി എൻ എ കൈമാറ്റം നടത്തപ്പെടാറില്ല. അമ്മാവന് ലഭിക്കുന്നത് അദ്ദേഹത്തിന്റെ അച്ഛന്റെയോ മുത്തച്ഛന്റെയോ മുതുമുത്തച്ഛന്റെയോ ഒക്കെ ഡി എൻ എ ആണ്. അപ്പോൾ അവർക്ക് ആർക്കെങ്കിലും കഷ്ണി ഉണ്ടെങ്കിൽ അമ്മാവനും ആ കഷ്ണി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അമ്മയുടെ സഹോദരനെയാണല്ലോ നമ്മൾ അമ്മാവനെന്ന് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അച്ഛന്റെയും മുതുമുത്തച്ഛന്റെയും ഒക്കെ ഡി എൻ എ നമ്മുടെ അമ്മയ്ക്കും ലഭിച്ചിട്ടുണ്ടായിരിക്കും. ഈ അമ്മയിലൂടെയാണ് അമ്മാവന്റെ അച്ഛന്റെയോ മുത്തച്ഛന്റെയോ ഒക്കെ ഡി എൻ എ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നതും കഷ്ണി ഉണ്ടാകുന്നതും. ഇതേ കഷ്ണി തന്നെ അമ്മാവനും ഉള്ളതുകൊണ്ട് ഇത് അമ്മാവന്റെ പാരമ്പര്യമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യാറ്. എന്നാൽ ആറ്റം സ്മാഷറിന്റെ അമ്മാവന് ശക്തി ലഭിച്ചത് പാരമ്പര്യത്തിലൂടെയല്ല, മറിച്ച് ഒരു ആക്സിഡന്റിലൂടെയാണ്. അപ്പോൾ പിന്നെ അമ്മാവന്റെ മകൾക്കോ മകനോ അല്ലെങ്കിൽ ആ ഡി എൻ എയിലുള്ള ആർക്കെങ്കിലും ആയിരിക്കും ഈ ശക്തി ലഭിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ പിന്നെ അമ്മാവനിൽ നിന്നും ശക്തി ലഭിച്ച ആറ്റം സ്മാഷർ എന്ന കഥാപാത്രത്തിന് എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. എന്തൊക്കെയായാലും ആറ്റം സ്മാഷറിന്റെ അമ്മാവനായ അൽപ്രാറ്റിന് എങ്ങനെയാണ് ശക്തി ലഭിച്ചത് നോടി നോക്കാം. വലിയ ആരോഗ്യവും പൊക്കവും ഒന്നും ഇല്ലാത്ത വ്യക്തിയായിരുന്നു അൽപ്രാറ്റ്. അതുകൊണ്ട് തന്നെ പലരും അവനെ ഉപദ്രവിക്കാറുണ്ടായിരുന്നു. മേരി ജെയിംസ് എന്ന പേരുള്ള വളരെ ധനികയായ ഒരു പെൺകുട്ടിയോട് പ്രാറ്റിന് ഇഷ്ടമുണ്ടായിരുന്നു. ഒരിക്കൽ അവളെ ആക്രമിക്കാൻ ശ്രമിച്ച കുറച്ച് മോഷ്ടാക്കളിൽ നിന്നും പ്രാറ്റ് അവളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. എന്നാൽ അവനതിന് സാധിച്ചില്ലെന്ന് മാത്രമല്ല, ക്രൂരമായി മർദ്ദനവും ലഭിച്ചു. ഈ സംഭവം പ്രാറ്റിനെ മാനസികമായി തളർത്തിക്കൊണ്ടിരുന്നു. ഇനി മറ്റൊരാൾക്കും ഇത്തരത്തിലൊരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ലെന്ന ലക്ഷ്യത്തോടെ അദ്ദേഹം ഒരു ക്രൈം ഫൈറ്റർ ആകുവാൻ തീരുമാനിച്ചു. അതായത് കുറ്റകൃത്യങ്ങൾക്കെതിരെ പോരാടുന്ന ഒരു യോദ്ധാവ്. ആ കാലത്തിലെ മികച്ച ബോക്സിംഗ് പരിശീലകനായിരുന്നു ജോസഫ് മോർഗൻ. അയാളുടെ കീഴിൽ പരിശീലനം ലഭിച്ച പ്രാറ്റ് തികഞ്ഞ ഒരു പോരാളിയായി മാറുകയും ചെയ്തു. അതേ കാലത്ത് തന്നെ ജീവിച്ചിരുന്ന മിടുക്കനായ ഒരു സയന്റിസ്റ്റ് ആയിരുന്നു ടെറി കാർട്ടസ്. ആറ്റത്തിനെ വിഭജിച്ചുകൊണ്ടുള്ള പരീക്ഷണങ്ങളാണ് അയാൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരിക്കൽ ഈ പരീക്ഷണം പാളിപ്പോകുകയും അതിലൂടെ ഉണ്ടായ വികിരണത്തിൽ അയാളുടെ ഭാര്യ മരണപ്പെടുകയും ചെയ്തു. വികിരണത്തിൽ അകപ്പെട്ടു പോയെങ്കിലും അയാൾക്കും മകൾക്കും യാതൊന്നും സംഭവിച്ചില്ലെന്ന് മാത്രമല്ല സൂപ്പർ പവർ ലഭിക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം അൾട്രാ ഹ്യൂമാനിറ്റിക്ക് വേണ്ടി ജോലി ചെയ്യുവാൻ നിർബന്ധിതനായി. അതിബുദ്ധിശാലിയായ ഒരു സൂപ്പർ വില്ലനാണ് അൾട്രാ ഹ്യൂമാനിറ്റി. ശക്തിശാലിയായ കാർട്ടസിന് അയാൾ സൈക്ലോട്രോൺ എന്ന് പേര് വെച്ചു. എന്നാൽ അയാൾക്ക് വേണ്ടി ജോലി ചെയ്തതിനിടയിൽ കാർട്ടൻ ഒരു പോലീസുകാരനെ കൊലപ്പെടുത്തേണ്ടി വന്നു. ഇത് അയാളിൽ കുറ്റബോധം ഉണർത്തിക്കൊണ്ടിരുന്നു. ഇതേ സമയത്ത് തന്നെ ആൽപ്രാറ്റ് മികച്ച ഒരു പോരാളിയായി മാറി ഗവൺമെന്റിനെ സഹായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അധികം വൈകാതെ തന്നെ ഡോക്ടർ ഫേറ്റും അൽപ്രാറ്റും ഹോക്ക്മാനും എല്ലാം ചേർന്ന് ഒരു പുതിയ സംഘടന രൂപീകരിച്ചു. ഈ സംഘടനയാണ് ജസ്റ്റിസ് സൊസൈറ്റി ഓഫ് അമേരിക്ക, അഥവാ JSA എന്ന പേരിൽ അറിയപ്പെടുന്നത്.
അങ്ങനെ ഒരിക്കൽ ജെ എസ് സി മെമ്പേഴ്സിന് അൾട്രാ ഹ്യൂമാനിറ്റിക്കെതിരെ യുദ്ധം ചെയ്യേണ്ട ഒരു സന്ദർഭമുണ്ടായി. എന്നാൽ അൾട്രാ എല്ലാവരെയും നശിപ്പിച്ചു കളയുമെന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ സൈക്ലോട്രോണിന്റെ മനസ്സ് മാറി. താൻ ചെയ്ത് കൂട്ടിയതെല്ലാം തെറ്റാണെന്ന കുറ്റബോധമുള്ളതുകൊണ്ട് അദ്ദേഹം സ്വയമേ പൊട്ടിത്തെറിച്ച് അൾട്രയുടെ പദ്ധതി നശിപ്പിച്ചു. ഈ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന അൽപ്രാറ്റിനെ അതിന്റെ വികിരണങ്ങൾ ബാധിക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് അൽപ്രാറ്റ് ഒരു സൂപ്പർ ഹീറോയായി മാറുന്നത്. മരണപ്പെട്ട സൈക്ലോട്രോണിന്റെ മകളുടെ സംരക്ഷണം താൽക്കാലികമായി പ്രാറ്റ് ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. ഉയരം കുറവായിരുന്നതുകൊണ്ട് പ്രാറ്റിനെ എല്ലാവരും ആറ്റമെന്നായിരുന്നു വിളിച്ചിരുന്നത്. എന്നാൽ ഈ ശക്തികൾ ലഭിച്ചതോടെ അയാൾ ശരിക്കും ആറ്റമെന്ന് അറിയപ്പെടുവാൻ തുടങ്ങി. തന്റെ അനന്തരവനും ശക്തി ലഭിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായപ്പോൾ പ്രാറ്റ് അതിയായി സന്തോഷിച്ചു. അങ്ങനെ സ്മാഷറിന് ആവശ്യമായ മുഴുവൻ ട്രെയിനിങ് നൽകിയത് പ്രാറ്റ് തന്നെയായിരുന്നു. പിന്നീട് റിട്ടയർഡ് ആയതിനു ശേഷം ഹോക്ക്മാന്റെ നിർദ്ദേശപ്രകാരമാണ് തന്റെ അനന്തരവനെ അദ്ദേഹം ജെ എസ് എയിലെ അംഗമാക്കുന്നത്. അവനിവിടെ ആറ്റം സ്മാഷർ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. ശരീരത്തിന്റെ വലുപ്പവും ഭാരവും കൂട്ടുവാൻ സാധിക്കുമെന്നതാണ് ആറ്റം സ്മാഷറിന്റെ ഏറ്റവും വലിയ ശക്തി. ഇത് ജെ എസ് എക്ക് വലിയൊരു മുതൽക്കൂട്ട് തന്നെയായിരുന്നു. ബ്ലായ്ക്കാഡ് എന്ന സിനിമയുമായി കണക്ട് ചെയ്ത് പറയേണ്ടത് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇവിടുന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ആറ്റസ് മഷ്തറിന് ഇനിയും ഒരുപാട് കഥകളുണ്ട്. പക്ഷേ അതൊക്കെ മറ്റേതെങ്കിലും ഒരു ചിത്രത്തിലൂടെ കാണാനാകുമെന്ന പ്രതീക്ഷയോടെ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് മറ്റൊരു ക്യാരക്ടറിനെ പരിചയപ്പെടാം.